أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، ما بعد. ربنا اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولمن له حق علينا ولجميع المؤمنين، آمين يا رب العالمين. ബഹുമാനികളെ, പ്രിയം നിറഞ്ഞവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ കേൾക്കുന്നതും പറയുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അലൈഹി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മശായിഖുമാർ, അംബിയാക്കൾ, ഔലിയാക്കൾ, ഉസ്താദുമാർ, മറ്റു ബന്ധുമിത്രാദികളോടുകൂടെ ഒരുമിച്ചിരിക്കുവാനുള്ള തൗഫീഖിനുള്ള ഒരു വഴിയാക്കി അള്ളാഹു ഇതിനെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടുകൂടെ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പ്രതിപാദിക്കുന്നത് മൻഖൂസ് മൗലിദ്. നമ്മൾ ശുദ്ധമായ റബീഉന്റെ നാളുകളിൽ, റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ പ്രതിപാദി ഓതിക്കൊണ്ടിരിക്കുന്ന മൻഖൂസ് മൗലിദ് ആരാണ് രചിച്ചത്, അതിൻ്റെ പ്രാർത്ഥന ആരാണ് നിർവഹിച്ചത്, ഇതിന് ഇത്രമാത്രം പുണ്യം ലഭിക്കുവാനുള്ള കാരണമെന്ത്, ആരെല്ലാമാണ് ഇതിൻ്റെ രചയിതാക്കൾ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട നാല് ത്വരീഖത്ത്, ഖാദിരിയ, ഇഫാഇയ, ജിസ്തിയ, സുഹ്രവർദ്ദിയ ത്വരീഖത്തിലെ നാല് ത്വരീഖത്തുകൾ കേരളക്കരയിൽ ഒരേ സരണിയിലേക്ക് ഒന്നിപ്പിച്ച, കേരളക്കരയിലും മംഗലാപുരത്തും കർണാടകയിലും ഒക്കെ നേതാവായി അറിയപ്പെട്ട സുൽത്താനുൽ ആഷിഖീൻ മുഹമ്മദ് മൗല തങ്ങളിൽ നിന്ന് ത്വരീഖത്തിൻ്റെ ഖിലാഫത്ത് നേടിയെടുത്ത ബഹുമാനപ്പെട്ട പാടത്തക്കായിൽ സ്വാലി മൗല തങ്ങൾ അവർകളിൽ നിന്ന്, ഖദസല്ലാഹു അസ്രാറഹുമ, അവരിൽ നിന്ന് ഖിലാഫത്ത് എടുത്ത പട്ടിക്കാട് കണ്ണിയാല അബ്ദുള്ള ഹാജി, ഖദസല്ലാഹു അസ്റഹുൽ അസീസ്, അവരിൽ നിന്ന് ഖിലാഫത്ത് വാങ്ങിയ ബഹുമാനപ്പെട്ട ചെപ്പാരപ്പടവ് മുഹമ്മദ് മൗല, ഖദസല്ലാഹു അസ്റഹുൽ അസീസ്, വ തവ്വലല്ലാഹു ഉംറഹു വ അളല്ലനാ ബിളില്ലിഹി യാ റബ്ബൽ ആലമീൻ. മഹാനവർകൾ ബഹുമാനപ്പെട്ട ഈ മൻഖൂസ് മൗലിദ് രചിച്ചതിനെ കുറിച്ച് പറഞ്ഞു തരാറ്. ബഹുമാനപ്പെട്ട നമ്മുടെ മഖ്ദൂം സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, അൽ മഅ്ബരി, അൽ ഫന്നാനി, മഹാനവർകളാണ് ഈ മുസന്നിഫ്, ഈ നമ്മൾ ഇത്ര പുണ്യമായി ഓതിക്കൊണ്ടിരിക്കുന്ന മൻഖൂസ് മൗലിദിൻ്റെ രചയിതാവ് എന്നാണ്. എന്നാൽ അതിൻ്റെ പ്രാർത്ഥന, ദുആ നിർവഹിച്ചിരിക്കുന്നത് മഹാനവറുകളുടെ തന്നെ ഉസ്താദായ നമ്മുടെ ഇമാമുന ഇബ്നു ഹജർ ഹൈതമി, ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, ഖദസല്ലാഹു സറുൽ അസീസ് വനഫഅനാ ബി ഉലൂമിഹിം യാ റബ്ബൽ ആലമീൻ, മഹാനവറുകളാണ് എന്നാണ്. ഇനി ചരിത്രകാരന്മാർക്കിടയിലുള്ള ചർച്ചകൾ നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം. മൻഖൂസ് മൗലിദിന് അറബി മലയാളത്തിൽ ആദ്യമായി വ്യാഖ്യാനം എഴുതിയ പണ്ഡിതനാണ് മഖ്ദൂം കുടുംബത്തിലെ കൊങ്കണം വീട്ടിൽ ഷെയ്ഖ് ഇബ്രാഹിം കുട്ടി മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 1264 1323 മഹാനവറുകളുടെ ജീവിതകാലഘട്ടം. മൻഖൂസ് മൗലിദ് തർജ്ജമ എന്നാണ് വ്യാഖ്യാനത്തിൻ്റെ പേര്. നമ്മൾ മൻഖൂസ് ഖാഫ് കൊണ്ട് എഴുതുകയാണെങ്കിൽ അതിൻ്റെ മറ്റേ ഖാഫ് കാഫ് കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ വ്യാഖ്യാനത്തിന് മൻഖൂസ് മൗലിദിൻ്റെ രചയിതാവ് ആരാണെന്ന് ഷെയ്ഖ് ഇബ്രാഹിം കുട്ടി മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഈ മൗലിദിന് മൻഖൂസ് ചുരുക്കപ്പെട്ടത് എന്ന പേർ കാണുന്നു, ഏതിൽ നിന്ന് ചുരുക്കപ്പെട്ടു എന്ന് കാണുന്നില്ല. അതിനാൽ ചില പതിപ്പിൽ കണ്ടതനുസരിച്ച് ഇതിന് ചേർന്ന പേര് മൻഖൂസ് എന്നായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കപ്പെട്ടപ്പോൾ ബിംബങ്ങൾ തല കീഴായി മറിഞ്ഞ സംഭവം, അതായത് വാസ്ബഹത് അസ്നാമുദ്ദുനിയ കുല്ലുഹാ മൻഖൂസ എന്ന് ഇതിൽ പറയുന്നുണ്ടല്ലോ. ആ വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ പശുവിനെ പ്രതിപാദിച്ചപ്പോൾ ആ സൂറത്തിന് സൂറത്തുൽ ബഖറ എന്ന് പേര് വെച്ച പോലെ ഈ മൻഖൂസ് എന്ന് ബിംബങ്ങളൊക്കെ തലകുത്തി മറഞ്ഞു എന്ന അർത്ഥത്തിൽ അങ്ങനെയും ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മൻഖൂസ് മൗലി തർജ്ജമ പേജ് 7 നമ്പറിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ
മഹാനവറുകളുടെ രചയിതാവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത കിടങ്ങയം സ്വദേശി ഇബ്രാഹിം മുസ്ലിയ രചിച്ച തുഹ്ഫത്തുൽ മുഷ്ടാഖീൻ അലൽ മൗലിദുൽ മർസൂമി ബിൽ മൻഖൂസ് എന്ന കിതാബിൽ രചയിതാവിൻ്റെ പേര് പറയാതെ ലിബഅദി ഉലമാഇൽ മലൈബാരിയീൻ ചില മലബാരി പണ്ഡിതന്മാർക്കുള്ളതാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ബഹു ഇബ്രാഹിം മുസ്ലിയാർക്കും രചയിതാവിനെ കുറിച്ചൊന്നും അറിവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ വണ്ടൂർ സദഖത്തുള്ള മുസ്ലിയാർ അവർകൾ പറയുന്നു, മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു ആണെന്നാണ് ഉസ്താദിമാരുടെ അടുക്കൽ നിന്ന് ഞാൻ കിട്ടിപ്പോർന്നിട്ടുള്ളത്. പൊന്നാനി ദേശത്ത് ഒരു കാലത്ത് കോളറ പിടിപെട്ടപ്പോൾ അത് ക്ഷമിക്കാൻ വേണ്ടി മഹാനവറുകൾ പല മൗലിദ് കിതാബുകളിൽ നിന്നും ചുരുക്കി എടുത്തതാണെന്നും അതുകൊണ്ടാണ് മങ്കൂസ് എന്ന് പേര് വെക്കപ്പെട്ടതെന്നും പറയുന്നു. അഹ്യാ റബിഅൽ ഖൽബി ഷഹ്റൽ മൗലിദി എന്ന പദ്യം ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിൻ്റെ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ മൗലിദിൽ നിന്ന് എടുത്തതാണ്. പഴയ മങ്കൂസ് മൗലിദിൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനിക്ക് വേണ്ടി മഹാനവറുകൾക്ക് പ്രത്യേകമായി ദുആ ഇരുന്നതായിട്ട് കാണാൻ പറ്റും. വസ്വമം ബി ജംഇ ശംലിൻ വഗ്ഫിറൻ ലി മുഹമ്മദി ബിനി മുഹമ്മദി ബിനി മുഹമ്മദി എന്ന ബൈത്ത് അഹ്യാ റബി എന്ന പദ്യത്തിൻ്റെ അവസാനത്തിൽ കാണാം. സമ്പൂർണ്ണ ഫതാവ പേജ് 178. എന്നാൽ സമ്പൂർണ്ണ ഫതാവയിൽ മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, മങ്കൂസ് മൗലിദ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിനാൽ രചിക്കപ്പെട്ടതാണെന്ന വസ്തുത പരക്കെ അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ ഒന്നാം മഖ്ദൂം എന്നോ രണ്ടാം മഖ്ദൂം എന്നോ വ്യക്തമാക്കിയിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് അസ്ഹരി തങ്ങൾ റളിയല്ലാഹു അൻഹുയുടെ വരികൾ ഇങ്ങനെ, മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത് ബഹു ഗസാലി ഇമാമാണെന്നു ഐതിഹ്യമുണ്ട്. ഈജിപ്തിൽ തുർക്കികളുടെ ഭരണകാലത്തുണ്ടായ വബാഗ് അതായത് മരണം പെരുകുന്ന രോഗം, പ്ലേഗ്, തലതട്ടി, തലമത്തട്ടി എന്ന പേരിൽ ഈ പ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പകർച്ചവ്യാധി, ആ കാലത്ത് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു മുതലായവർ ഇത് ഓതി ഇരിക്കുന്നുവെന്നും അക്കാലത്ത് മൗലിദുൻ നബവിയിൽ മറ്റുള്ളവയേക്കാൾ പ്രചാരത്തിലുണ്ടായത് മങ്കൂസ് മൗലിദായിരുന്നുവെന്നും കേൾക്കപ്പെടുന്നു. ഞാൻ ഈജിപ്തിൽ പഠിച്ചിരുന്ന കാലത്ത് ഇതിൻ്റെ കയ്യെഴുത്ത് കോപ്പികൾ ഖുതുബഖാനകളിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് മഖ്ദൂമികൾ പ്രചരിപ്പിച്ചത് കൊണ്ടാകാം അവരിലേക്ക് അതിനെ ചേർക്കപ്പെട്ടത്. മങ്കൂസ് മൗലിദ് വ്യാഖ്യാനം, പേജ് 4, മുക്ക മുഹമ്മദ് വാഖവി. അപ്പോൾ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ പാനായിക്കുളം പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന വരത്തിട്ട് ഉദ്ധരിക്കപ്പെടുന്നു, ഷറഹുൽ എന്ന വരത്തിട്ട് ഉദ്ധരിക്കപ്പെടുന്നു, മങ്കൂസ് മൗലിദിൻ്റെ രചയിതാവ് വലിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവർകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏതായിരുന്നാലും നമ്മൾ ഈ പ്രതിപാദിച്ച മഹാന്മാരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ബദരീങ്ങൾ, മശായിഖന്മാർ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട മഖ്ദൂം ഒന്നാമനവറുകൾ, രണ്ടാമനവറുകൾ, അതുപോലെ തന്നെ മഖ്ദൂമി മഹാന്മാർ ഖസാലി തങ്ങൾ, ബഹുമാനപ്പെട്ട ഹിജ്റത്ത് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരോടൊക്കെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അയലയിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ വസിയത്തോടെ നിർത്തുന്നു. വാഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.